റെനാകോം എഎസി ബ്ലോക്സ്, ഓരോ ചതുരശ്രടിയിലും സന്തോഷം. എന്റെ ദൈവം, 27 വർഷം എവിടെ ആയിരുന്നു ഇത്ര കാലം? ഫസ്റ്റ് നമുക്ക് ചോദിച്ചത് മുടി എവിടെ പോയെന്ന് ചോദിച്ചു. നിങ്ങളുടെ പപ്പയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. ആക്ച്വലി ഒന്ന് സൂക്ഷിച്ചൊന്ന് സ്കിന്നൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു വ്യത്യാസമില്ല. ഇറ്റ്സ് എ മിറക്കിൾ. എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഞാനും മമ്മൂക്കയാണ് വീട്ടിൽ. അപ്പോൾ എന്നെ അവിടെ നിന്ന് റെഡിയാക്കി ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേ ഷോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, വീട്ടിൽ അച്ഛൻ്റെ കൂടെ എങ്ങനെയാണ് ഉറങ്ങാറെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കാലെടുത്ത് വയറിൽ വെക്കുമെന്ന് പറഞ്ഞു. ആ എന്നാൽ അതുപോലെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാലെടുത്ത് ഇങ്ങനെ വയറിൽ വെച്ചാണ് നമ്മൾ ആ കിടന്ന് ഷോട്ട് എടുത്തത്. അപ്പോൾ പറഞ്ഞത്, എൻ്റെ മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടാറില്ല എന്ന് പറഞ്ഞു. ആ മകനാണിപ്പോൾ ഡിക്യുവായി. അന്ന് ആക്ച്വലി പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു, നമുക്ക് ചിത്രത്തിലേക്ക് ബാലതാരങ്ങളെ തേടുന്നു ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ ആ പേപ്പർ കണ്ട് ഞങ്ങളോട് ആരും ഡിസ്കസ് ചെയ്യാതെ എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പൊന്നമ്പിളി പൊട്ടും തൊട്ട് പാട്ടിൻ്റെ സമയത്ത് ചേട്ടൻ എന്നെ എടുത്തിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു ടൈമിംഗ് തരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് സ്ലാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് സ്ലാപ്പ് ചെയ്തു. അപ്പോൾ അത് ചേട്ടൻ പറഞ്ഞു, ചേട്ടാ മോനെ എന്ത് റെഡി അടിച്ചതെന്ന് പറഞ്ഞു. അത് ഷോട്ട് കണ്ടാലും അറിയാം, ശരിക്കും പുള്ളി ഞെട്ടുന്നുണ്ട്. അതിൻ്റെ 5th കഴിഞ്ഞപ്പം ചിരഞ്ജീവി സാറായിട്ടൊരു ഓഫർ വന്നിരുന്നു. ആ സമയത്ത് 6 മന്ത്സ് ആണ് അവർ ചോദിച്ചത്. എന്ന് വെച്ചാൽ സ്കൂള് മൊത്തം പോയി. എൻ്റെ പ്രശ്നം അതായിരുന്നു, എനിക്ക് സ്കൂളിൽ തിരിച്ചു ചെല്ലുമ്പോൾ നോട്ട്സ് ഫുൾ മെസ്സ്, ബ്ലാങ്ക്, പേജ് മറിച്ച് മറിച്ച് വെച്ചൊരു ബുക്ക് തന്നെ മറിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അത് മാനേജ് ചെയ്യാനായിട്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഓഫേഴ്സ്. അപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന ഒരു കുട്ടി ചോദിച്ചു, നമ്പർ 1 സ്റ്റേജിൽ അഭിനയിച്ച പയ്യനല്ലേന്ന്. അപ്പോൾ ഞാൻ ലൈക്ക് ലിറ്ററലി ഞെട്ടിപ്പോയി. ലൈക്ക് മമ്മൂട്ടിയുടെ മോനായിട്ട് അഭിനയിച്ച കുട്ടിയല്ലേ, പല്ലില്ലാത്ത കുട്ടിയല്ലേ. ലോങ് 27 ഇയേഴ്സ്. 1995 നമ്മളെ സത്യൻ അന്തിക്കാട് മമ്മൂക്ക കോംബോയിൽ ഒരു വലിയ മമ്മൂക്ക സിനിമ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത്. ആ സിനിമ ഹിറ്റായതുപോലെ തന്നെ ആ സിനിമയിലെ 2 കുട്ടികളും ഹിറ്റായിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ ശരത് പ്രകാശ് ഇപ്പൊ വളർന്ന വലിയ കുട്ടിയായി. ഇനി മാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ആ മാസ്റ്റർ പ്രകാശ് ഇപ്പൊ വലിയ കുട്ടിയായിട്ട് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. വെൽക്കം ടു ബിഹൈൻഡ്സ്. എന്റെ ദൈവം, 27 വർഷം അല്ലേ? ഇപ്പോ വളർന്ന് വലിയ കുട്ടിയായി. എവിടെ ആയിരുന്നു ഇത്ര കാലം? നമ്മൾ കണ്ടില്ല പിന്നെ, കുറെ അന്വേഷിച്ചു. സത്യത്തിൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് നാൾ മാത്രം ഒന്ന് പഠിക്കാൻ ബോംബെ പോയി. ഓക്കെ. അത് കഴിഞ്ഞ് 2012 തൊട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരത് പ്രകാശ് ഇൻസ്റ്റയിൽ പങ്കുവെച്ച ഒരു ഫോട്ടോ, ആ ഫോട്ടോയാണ് ഇപ്പോ ഭയങ്കര വൈറലായിട്ട് മാറി. എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്യാൻ തുടങ്ങി, ഇങ്ങോട്ട് വെളി വന്നു തുടങ്ങി, നമ്മുടെ ആൾക്കാർ മനസ്സിലായി തുടങ്ങി. ഏത് ഫോട്ടോ ആയിരുന്നു, എന്താ സംഭവിച്ചത്? ആക്ച്വലി ഞാൻ മമ്മൂക്കേനെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് കാണാൻ കിട്ടി. ഇതിനു മുമ്പ് 2 തവണ കണ്ടിരുന്നു, പക്ഷെ അന്നൊക്കെ ഒരു തിരക്കിന്റെയും ക്രൗഡിന്റെ ഇടയിലൊക്കെ ആയിരുന്നു, ജസ്റ്റ് സംസാരിച്ചു. പക്ഷെ ഒരു പ്രോപ്പർ മീറ്റിംഗ് എന്ന് പറഞ്ഞത് ഇപ്രാവശ്യമായിരുന്നു പറ്റിയത്. അപ്പോൾ വർക്കിൻ്റെ കാര്യം എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക അതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്കയുടെ എക്സ്പ്രഷൻ പെട്ടെന്ന്, അയ്യോ നീയാണോ അതെന്നുള്ളൊരു രീതിയിൽ. ഹി വാസ് സർപ്രൈസ്, ടോട്ടലി സർപ്രൈസ്. ഞാൻ പറയാം, അത് യുനോയൻസ് എന്നൊരു അനിമേഷൻ കമ്പനിയുണ്ട്. അപ്പം 2020 കൊറോണ കഴിഞ്ഞപ്പം ഒരു അനിമേഷൻ വീഡിയോ ചെയ്തു, ഈ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ജനങ്ങളെ ഒന്ന് പോസിറ്റീവ് ആക്കുന്ന ഒരു വീഡിയോ. അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനാണ് ചെയ്തത്, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്. അതിൻ്റെ നറേഷൻ ചെയ്തത് മമ്മൂക്കയായിരുന്നു, വോയിസ് കൊടുത്തത്. അപ്പം അന്ന് കാണാൻ പറ്റിയില്ല, ഈ ഒബ്വിയസ്ലി കൊറോണ ആയത് കാരണം ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേറൊരു വർക്കിന് വേണ്ടിയിട്ട് പോയപ്പം ഞാനും അവരുടെ കൂടെ ഒരു ഐഡിയ ആയിട്ട് പോയതായിരുന്നു. അങ്ങനെയാണ് മീറ്റിംഗ് നടന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാനിത് പറഞ്ഞു. അപ്പോഴാണ് മമ്മൂക്കയും റിയലൈസ് ചെയ്യുന്നത് ഞാനാന്നുള്ളത്. 27 വർഷത്തിന് മുന്നേ പപ്പയും മോനും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു? ആക്ച്വലി അല്ല, ഫസ്റ്റ് മമ്മൂക്ക ചോദിച്ചത് മുടി എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ മുടി പോയി, അപ്പം ഞാൻ വെട്ടി, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ മേലെ മേലെ മാനം. അപ്പം അത് മാത്രമല്ല, വേറെയും പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നമ്പിളി പൊട്ടും തൊട്ട്, അങ്ങനെ അതൊക്കെ ഒന്ന് ഓർത്തെടുത്തു. പിന്നെ ചോദിച്ചു, മറ്റേ അനിയത്തിയായിട്ട് അഭിനയിച്ച അനു എന്ത് ചെയ്യുന്നു, ടച്ചിലാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ഒരു 5 to 10 മിനിറ്റ്സ് കാഷ്വൽ ആയിട്ട് സംസാരിച്ചു. ഓക്കെ. 27 വർഷത്തിന് ശേഷം നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ ഒരുപാട് മാറി, നിങ്ങൾ ഒരുപാട് വളർന്നു, മെച്ചുവേർഡായി. പക്ഷെ മമ്മൂക്കയ്ക്ക് നിങ്ങളുടെ പപ്പയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ച പോലെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ആക്ച്വലി ഒന്ന് സൂക്ഷിച്ച് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് നോക്കിയ ഒരു വ്യത്യാസമില്ല. എനിക്കറിയില്ല അത് എങ്ങനെയാ സംഭവിക്കുന്നത്. ഓർമ്മയുണ്ട് അന്ന് 27 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഷൂട്ട് ചെയ്തതും ആ ലൊക്കേഷനിൽ പോയതും ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തതും? ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് മേലെ മേലെ മാനം എന്ന് പറഞ്ഞ പാട്ടാണ്. കാരണം അതില് ആ കഥയില് അനു എന്ന് പറഞ്ഞ സിസ്റ്ററും പ്രിയരാമനും ഹോസ്പിറ്റലിലും ഞാനും മമ്മൂക്കയാണ് വീട്ടില്. അപ്പൊ എന്നെ അവിടെ നിന്ന് റെഡിയാക്കി ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ കുറെ ഷോർട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, വീട്ടിൽ അച്ഛൻ്റെ കൂടെ എങ്ങനെയാ ഉറങ്ങാറെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഞാൻ കാലെടുത്ത് വയറിൽ വെക്കുമെന്ന് പറഞ്ഞു എന്നാ അതുപോലെ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാലെടുത്ത് ഇങ്ങനെ വയറിൽ വെച്ചാണ് നമ്മൾ ആ കിടന്ന് ഷോർട്ട് എടുത്ത്. അപ്പൊ പറഞ്ഞത് എന്റെ മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടാറില്ല എന്ന് പറഞ്ഞു. ആ മകനാണിപ്പോ ഡിക്യുവായ. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ എന്റെ മുടി ചീകുന്ന ഒരു ഷോർട്ട് ഉണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഇങ്ങനെ ഇവിടം വരെ നിൽക്കുന്ന സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പൊ അത് എങ്ങോട്ട് വെച്ചാലും തിരിച്ച് അവിടെ തന്നെ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യും, അത് തിരിച്ചു വരും, തിരിച്ചിങ്ങോട്ടാക്കും, തിരിച്ചിങ്ങോട്ട് വരും. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ ചെയ്യുക വെച്ചു. അങ്ങനത്തെ ചെറിയ ചെറിയ മെമ്മറീസ് പറഞ്ഞു. അത് അവിടെ വെച്ചല്ല, അത് ഞങ്ങള് കാലിക്കട്ടില് വർക്കീസ് സൂപ്പർ മാർക്കറ്റില്, അന്ന് വർക്കീസ് സൂപ്പർ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോർണറിൽ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു നമുക്ക്. അപ്പം എന്നെയും ബ്രദറിനെയും വിളിച്ചു, വാ എന്ന് പറഞ്ഞു. കുറച്ചേരി ഇന്ന് സംസാരിച്ചു. ആ സമയത്ത് ബ്രദറിൻ്റെ അടുത്തും പറഞ്ഞു ഇങ്ങനെ മഷ്റൂം കട്ട് എന്നൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, അത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്ന് കേട്ടിട്ട് മഷ്റൂം കട്ട്. അപ്പൊ അത് മമ്മൂക്കയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അന്ന് അറിയുമായിരുന്നു ആ പ്രായത്തിൽ, അതായത് വലിയ ഇത്രയും വലിയ നടന നമുക്ക് മുടിയിൽ തരുന്നതും നമ്മുടെ കൂടെ കിടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരിക്കലും എന്താ സ്ക്രിപ്റ്റും നമുക്ക് അറിയില്ലല്ലോ അന്ന്. അപ്പൊ നമ്മള് അന്നും ഇപ്പം സത്യനന്ദികളെങ്കിലും ഫാസ്റ്റിനെങ്കിലും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഡിസിപ്ലിൻ വേണം, പറഞ്ഞാൽ അനുസരിക്കണം. അപ്പൊ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ വരണം, അങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ പോകണം. ഇതൊക്കെയാണ് ബേസിക് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അതങ്ങ് ഓരോ ദിവസം ചെയ്തു പോകുന്നു എന്നല്ലാതെ നമുക്ക് ഇതിന്റെ അംബ്രല്ല സ്റ്റോറി ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അന്ന് വെരി ഫസ്റ്റ് ടൈം മമ്മൂക്ക വന്നിറങ്ങുന്നതും ആദ്യത്തെ മമ്മൂക്കനെ കാണുന്ന സീനൊക്കെ ഓർമ്മയുണ്ട് എപ്പോഴേ? സിനിമയിലെ ഫസ്റ്റ് ഷോട്ടായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഞാനും അനു എന്ന് പറഞ്ഞ സിസ്റ്ററും കൂടെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ അടുത്തേക്ക് അമ്മൂമ്മയെന്ന് അച്ഛമ്മയെന്ന് വിളിച്ച് ഓടണമായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് എടുത്ത ഷോട്ട് എന്റെ ഓർമ്മയിലോ. കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. മമ്മൂക്കയായിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. അതന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ഭയങ്കര ഓർമ്മയുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് അന്ന് ആക്ച്വലി പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ സത്യനന്ദികാട് ഡയറക്ട് ചെയ്യുന്ന മമ്മൂക്ക ചിത്രത്തിലേക്ക് ബാലതാരങ്ങളെ തേടുന്നു, ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്റെ അച്ഛൻ ആ പേപ്പർ കണ്ട് ഞങ്ങളോട് ആരും ഡിസ്കസ് ചെയ്യാതെ എന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ ഇന്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ സത്യനങ്കൾ സാറും ഫാസ്റ്റനങ്കളും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞാണ് സെലക്ട് ചെയ്തത്. ഇത് പറഞ്ഞ പോലെ അത് വലിയ സെറ്റാ, ഫാസില്, സത്യനന്ദിക്കാട് അല്ലേ, പിന്നെ ഇന്നസെന്റ് ഞാൻ ഇനി കുറച്ച് പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആയിട്ട് അന്നത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒടുവിലുണ്ണികൃഷ്ണൻ ചേട്ടൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ അതില് പൊന്നമ്പിളി പൊട്ടും തൊട്ട് പാട്ടിന്റെ സമയത്ത് ചേട്ടൻ എന്നെ എടുത്തിരിക്കുക കയ്യിൽ ഒരു പോർഷനിൽ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ടൈമിംഗ് തരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് സ്ലാപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് സ്ലാപ്പ് ചെയ്തു. അപ്പൊ അതും ചേട്ടൻ പറഞ്ഞു ചേട്ടാ മോനെ എന്തൊരു അടിയാണെന്ന് പറഞ്ഞു. അതാ ഷോർട്ട് കണ്ടാലോ അറിയാം ശരിക്കും പുള്ളി ഞെട്ടുന്നുണ്ട് അതിന്റെ. അപ്പൊ അതെനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. പിന്നെ ഇന്നസെന്റ് ഏട്ടനായിട്ട് കാറിൽ ഒരു ഷോട്ട് ഉണ്ട്. അതായത് മമ്മൂക്ക ഫ്രണ്ടില്, പ്രിയരാമൻ ഫ്രണ്ടില്, ഞാനും അനുവും ബാക്കില്. അപ്പം ഇന്നസെന്റ് അടുത്ത് കയറാൻ പറയും. അപ്പൊ ഇപ്പുറത്ത് കയറാൻ നേരത്ത് അനു പറയും ഇത് എന്റെ സീറ്റാന്ന് പറയും. ഇപ്പുറത്ത് കയറാൻ നേരത്ത് പറയും ഞാൻ പറയും ഇത് എന്റെ സീറ്റാന്ന് പറയും. അങ്ങനെ ഒരു ഒരു കോമഡി ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ട്. അത് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന നല്ല ഓർമ്മയുണ്ട്. ഇന്നസെന്റ് റിയാക്ഷൻസും കാര്യങ്ങളും ഇന്നസെന്റ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഒരു ആഡ് ഫിലിമിൽ ഇന്നസെന്റ് ആയിട്ട് ഐ മീൻ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ആഡ് ഫിലിം. അന്ന് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആയി, അതിലേക്ക് നമുക്ക് വരാം. അന്ന് സെറ്റിൽ വരുന്ന സമയത്ത് ദുൽഖറിനെ എന്തെങ്കിലും കൊണ്ടുവരും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ദുൽഖർ ഒരിക്കൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് അവിടെ ഒരു BMW കാർ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ. അത് അതെന്തോ അതിന്റെ എന്തോ സംതിങ് ആയിട്ട് അവിടെ നിൽക്കുന്ന എനിക്കൊരു ഓർമ്മയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഓർമ്മയില്ല. അല്ലല്ല, ഐ തിങ്ക് ഹീസ് ഒരു 4 or 5 എന്നെങ്കിൽ കൂടുതലാന്ന് തോന്നുന്നു ഏജ്. 4 years എവിടെയോ നമ്മൾ ഓർമ്മയുടെ ഒരു ഉണ്ടായിരുന്നു എനിക്കറിയാം, വന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയാം. സംസാരിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, പണ്ട് പിൽക്കാലത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചല്ലേ ദുൽഖറിന്റെ അച്ഛൻ പണ്ട് എന്റെ അച്ഛനായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് പറയുമ്പോ ഒരു സുഖമില്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ ദുൽഖറായിട്ടും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ആഡ് ഫിലിംസ്, ഓക്സിജൻ ഡിജിറ്റൽ ഫിലിം സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു, പിന്നെ മലബാർ ഡെവലപ്പേഴ്സിന്റെ ഒരെണ്ണം സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ദുൽഖറിനോട് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ട്, കാരണം അന്ന് മറ്റേ ഇതുണ്ടല്ലോ സൈന്യം, സൈന്യം സിനിമ കഴിഞ്ഞ ഒരു തരംഗമായിരുന്നു പ്രിയരാമൻ. മറ്റേ ബാഗി ജീൻസും പാട്ടും ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു.
അപ്പം എന്നേക്കാൾ കൂടുതൽ കൂടെ അഭിനയിച്ച അനു ആയിരുന്നു ഇതൊക്കെ അറിയായിരുന്നു. പറഞ്ഞു ആ മറ്റേ ആ ചേച്ചി വരും, ആ ചേച്ചി വന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ പ്രിയരാമൻ എൻ്റർ ചെയ്യുന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതേപോലെ ജീൻസൊക്കെ ഇട്ട് ലൊക്കേഷനിലേക്ക് വരുന്നതും അങ്ങനെ, പിന്നെ അല്ലാതെ ഇടയ്ക്ക് ഒരു കാഷ്വൽ കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ തൊട്ട് കുട്ടിയായിട്ട് അഭിനയിച്ച അനിയത്തിയായിട്ട് അഭിനയിച്ചത് ലക്ഷ്മി മരക്കാരാണ്, നമ്മുടെ അനാർക്കലി മരക്കാരൻ്റെ ചേച്ചിയാണ്. അവരുടെ കൂടെയുള്ള എന്തെങ്കിലും ഓർമ്മകൾ അല്ല, ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ടൈം ഒരു സമ്മർ വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന രണ്ട് കുട്ടികൾ പോലെ അത് ഞങ്ങളുടെ ഫാമിലിയും ഉണ്ട്. അപ്പൊ അവര് തമ്മിൽ ചില്ല് ചെയ്യുന്നു, ഞങ്ങളും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ജ്യൂസിന് ജ്യൂസ്, ഐസ്ക്രീമിന് ഐസ്ക്രീം, അങ്ങനെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു അത്. ഈ സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇതിൽ ആരെങ്കിലും മീറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ആക്ടേഴ്സ് വേറെ ആരെയും പിന്നെ കണ്ടില്ല. ഈ പറഞ്ഞ പോലെ ഇന്നസെന്റ് ഏട്ടനെ ഈ അടുത്ത് കണ്ടു. പിന്നെ ലക്ഷ്മിനെ നമ്മളല്ലാതെ ഫാമിലി ഫ്രണ്ട്സ് എന്ന നിലയിൽ പല പരിപാടികളിലും വെച്ച് കണ്ടിട്ടുണ്ട്. വേറെ ആരെയും കണ്ടില്ല. പിന്നെ സത്യനങ്കലിന് ഒന്ന് രണ്ട് തവണ മീറ്റ് ചെയ്തു. എൻ്റെ അമ്മയുടെ ഒരു പെയിന്റിങ് എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്തത് സത്യനങ്കലായിരുന്നു കുറെ നാൾ മുമ്പ്. നമ്പർ വൺ സ്നേഹത്തിനെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ലാലേട്ടൻ്റെ കൂടെയാണ് അഭിനയിച്ചത്. അതെ, ദ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയില് ലാലേട്ടൻ്റെ ചേട്ടനായിട്ട് കക്കാരവി സാറ് എൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചത്. ഉണ്ട്, ഒരു രണ്ട് മൂന്ന് സീനേ ഉണ്ടായിരുന്നുള്ളു. ആക്ച്വലി നമ്പർ വൺ സ്നേഹിതരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി വളരെ ചെറിയ റോളാണ്, കാരണം ഇത് കൂടുതലും ആക്ഷനും ഒരു അണ്ടർ വേൾഡ് കഥയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ആ ഫാമിലി സെഗ്മെന്റിലുള്ള രണ്ട് മൂന്ന് സീക്വൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് ക്ലൈമാക്സിലെ ഒരു ക്രിട്ടിക്കൽ സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗിരീഷ് കർണാട് സാറാണ് ഫാദർ ആയിട്ടുള്ളത്. അപ്പം ഞാൻ സൈഡിലൊരു സോഫയിൽ ഇരിപ്പുണ്ട്, ടേബിളിൽ കഥയിൽ ലാലേട്ടൻ്റെ കുഞ്ഞിനെ കിടത്തിയിട്ടുണ്ട്. അവിടെ കിടത്തിയിട്ടാണ് ലാലേട്ടൻ്റെ ഡയലോഗ് പറഞ്ഞത്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എത്രയേ ഉള്ളൂ, ഫുൾ ടൈം ലാലേട്ടനെ നോക്കുക, ഗിരീഷ് സാറിനെ നോക്കുക, വേറൊന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാൽ മതി. ഓക്കെ ഫൈൻ, നമ്മളിരിക്കുന്നു. അപ്പം എന്താ കൂടുതലൊന്നും നമുക്കറിയില്ല എന്താ എത്ര വലിയ ഡയലോഗാണെന്നുള്ളത്. ലാലേട്ടൻ വരുന്നു, കുറേ ഡയലോഗ് പറയുന്നു, ആൻഡ് ഇത് 360 ഡിഗ്രി പോലെ മറ്റേ ട്രാക്ക് ആൻഡ് റോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഫുൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ലാലേട്ടൻ പോകുന്നു, ഒരു മെഗാ സീൻ. ഇതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗിൽ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് ഇവനെയും കൂടെ ഈ, അതായത് നെക്സ്റ്റ് ജനറേഷനെയും കൂടെ അണ്ടർ വേൾഡിലേക്ക് കയറ്റണോ എന്ന് ചോദിക്കുന്ന സീക്വൻസ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കൈ പിടിച്ച് പൊക്കി ഇവനെയും കൂടെ ഇതിലേക്ക് വിടണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, കാരണം എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കൈ വിട്ടതും ഞാൻ ഒരു സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തു, എൻ്റെ പതുക്കെ നൈസായിട്ട് പോയി അവിടെ തിരിച്ചിരുന്നു, കാരണം എന്നോട് പറഞ്ഞാൽ അവിടെ ഇരിക്കാനാണ്. അപ്പം അതെനിക്ക് അത് ആ സീൻ കഴിഞ്ഞിട്ട് ഫുൾ സെറ്റ് ക്ലാപ്പ് ചെയ്തു ലാലേട്ടൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ഇതൊക്കെ എപ്പോൾ പഠിച്ചു, ഇത് എപ്പോഴാണ് നടന്നത്, ഇതൊന്നും നമുക്ക് ഒരു കംപ്ലീറ്റ് ഇതൊന്നും നോളജ് ഇല്ലല്ലോ ഇതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബിൽ ആ സീൻ കാണുമ്പോഴാണ് ഇത് എത്ര വലിയൊരു സീനായിരുന്നു, എന്തോരം ഡയലോഗ് അതിൻ്റെ അകത്തുണ്ട്, ക്യാമറ മൂവ്മെൻറ്സ് ഉണ്ട്, ഇതൊക്കെ ആൻഡ് ദാറ്റ് വാസ് സിംഗിൾ ടേക്ക്. അതിൻ്റെ റീടേക്ക് പോകുന്നത് ഞാൻ കണ്ടില്ല, റിഹേഴ്സൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്തിട്ടുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ നേരെ ലാലേട്ടൻ വരുന്നു, കുറേ ഡയലോഗ് പറയുന്നു, പോകുന്നു. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതേ ലാലേട്ടനെ വെച്ച് നമുക്ക് ആഡ് ഫിലിം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഹണി റോസിനെ വെച്ചിട്ട് അതെ അതെ, അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലാലേട്ടനോട് പറഞ്ഞില്ലേ? ലാലേട്ടനും പറഞ്ഞു പറഞ്ഞു, പക്ഷെ അപ്പൊ ലാലേട്ടനും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓ ആണോ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ ഫോട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എങ്ങാനും ഓർമ്മ കിട്ടിയില്ലെങ്കിൽ കാണിക്കാനായിട്ട്. അപ്പൊ അത് കാണിച്ചു കൊടുത്തു, ഓക്കെ ഓക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാനാ ചെയ്തത്, ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അടിപൊളി. ഈ 1995 ഈ സിനിമ റിലീസ് ആയതിനു ശേഷം കൊറേ വർഷങ്ങള് ഞങ്ങൾ കുട്ടികളിട്ടോ, ഞാനന്ന് വളരെ ചെറുതാ. അപ്പൊ ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ നമ്മള് പിള്ളേരെ അനുകരിക്കുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അത് ഏത് ഹെയർ കട്ടിന്റെ പേരൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മള് ആ പാർട്ട് സീൻ ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഞങ്ങള് ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ ചേട്ടന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇത് ഇങ്ങനെ വന്ന് കുട്ടികൾ പറയുമായിരുന്ന ഹെയർ സ്റ്റൈലിനെ പറ്റി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഫേമസ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ ഈ മുടി ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് അവർ കണ്ടിരുന്നു, അത് ഓടുമ്പോഴൊക്കെ കടന്ന് ഇങ്ങനെ ബൗൺസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, സ്ട്രൈറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു നാച്ചുറല. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഡിസൈൻ, എനിക്ക് എങ്ങോട്ടും ചീകി വയ്ക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു എന്റെ പ്രശ്നം. പക്ഷെ അതായിരുന്നു അതിന്റെ ഒരു ഹൈലൈറ്റ്. ഇത്രയും ആൾക്കാരുടെ പേര് പറയുന്ന പോലെ തന്നെ ആ സിനിമയിൽ കൽപ്പന ചേച്ചിയുടെ ഒരു സാന്നിധ്യം ഭയങ്കര അധികമായിരുന്നു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ കൽപ്പന ചേച്ചി? അതിൽ ഒരു ഒരു പാട്ടുണ്ട്, സുകുമാരി ചേച്ചിയും കൽപ്പന ചേച്ചിയും കുറെ മിക്കി മൗസും അതും ഒക്കെ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതിന്റെ സീക്വൻസ് ആണ് എനിക്ക് പിന്നെയും ഓർമ്മയുള്ളത്. എൻ്റെ ഇപ്പോഴും ഒരു ഫോട്ടോ ഉണ്ട്, എന്റെ കവിളിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ
ആക്കുന്ന ഒരു ഷോർട്ടിന്റെ ഫോട്ടോ എന്റെ ഇപ്പോഴും കൽപ്പന ചേച്ചിയ എന്തെങ്കിലും കൽപ്പന ചേച്ചി എന്ന് പറഞ്ഞതാ ഡയലോഗുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളായിട്ട് സംസാരിച്ചത് എന്തെങ്കിലും അങ്ങനെ എനിക്ക് ഓർമ്മയില്ല സീക്വൻസ് കോൺവെർസേഷൻസ് ഒന്നും ഓർമ്മയില്ല പക്ഷെ ഈ ഷോർട്ട് എടുക്കുന്നതും ആ സമയത്തുള്ള ഇനിയിപ്പോ നമ്മള് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഈ ഒരു സമയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ചൈൽഡ് ആർട്ടിസ്റ്റ് ഇപ്പൊ വളർന്നു വലുതായി ഒരു ആഡ് ഏജൻസിയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ആണോ അതെ അതെ പറഞ്ഞോ ഇപ്പൊ എന്താ നമ്മൾ ആഡ് ഏജൻസി ഐഡന്റിറ്റി എന്നാണ് ഏജൻസിയുടെ പേര് എന്റെ അച്ഛൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഏജൻസിയാണ് അപ്പൊ അതിൽ ഞാൻ ജോയിൻ ചെയ്തു 2012 അന്ന് തൊട്ട് ഇന്ന് വരെ അവിടെ വർക്ക് ചെയ്യുന്നു അപ്പൊ അതില് സ്ക്രിപ്റ്റിംഗ് സൈഡിലേക്കാണ് എനിക്ക് കൂടുതലും താല്പര്യം ആഡ് ഫിലിംസ് ഉണ്ടാക്കുന്ന അതിന്റെ പ്രൊഡക്ഷൻ സൈഡ് അല്ലാതെ ക്യാപ്ഷൻസ് എഴുതലും ക്ലൈൻറ്റ് മാനേജ്മെന്റും ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തുള്ള നമുക്ക് പരിചയമുള്ള ഡയറക്ടേഴ്സിനൊക്കെ ഇതേപോലെ എന്തെങ്കിലും കോൺസെപ്റ്റോ സ്ക്രിപ്റ്റോ ആവശ്യം വരുമ്പോൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ കുറച്ച് പേരായിട്ട് വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ മലയാളിയിൽ കണ്ടിട്ടുള്ള പല ആഡ്സും സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന ചേട്ടനാണ് അല്ലേ പല എന്ന് പറഞ്ഞ ഒരു 10-25 വെരി ഫേമസ് നമ്മൾ നോട്ട് ചെയ്ത കുറച്ച് പരസ്യങ്ങൾ പറഞ്ഞ ചേട്ടൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ നീരജ് മാധവനെ വെച്ചിട്ട് നമ്മൾ പണിപാളിയുടെ ഒരു ബർജർ പെയിന്റിന്റെ പരസ്യം ചെയ്തിരുന്നു അതിന്റെ കോൺസെപ്റ്റും സ്ക്രിപ്റ്റും ചെയ്തിരുന്നു ലിറിക്സിൽ ഒബ്വിയസ്ലി നീരജും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്തത് ആക്ച്വലി ഞാനും എൻ്റെ വൈഫും കൂടിയാണ് ആദ്യം ലിറിക്സ് എഴുതിയത് കാരണം എനിക്ക് ഈ പാട്ട് അത്ര ഒരു മെയിൻ ഏരിയ അല്ല അത് നീരജിന് കൊടുത്തു നീരജ് അതിനെ ബെറ്റർ ആക്കി അതാണ് അങ്ങനെ ചെയ്തത് പിന്നെ മിനി മുത്തൂറ്റിൻ്റെ ഒരു പരസ്യമുണ്ട് ലഡാക്കിൽ ഷൂട്ട് ചെയ്ത് ആൻ ശീതളാണ് അഭിനയിച്ചത് അത് ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പോ ഫോൺസിന്റെ ഓണത്തിന് വരുന്ന പരസ്യങ്ങൾ ഒരു 3 ചെയ്തിട്ടുണ്ട് ഗോൾഡ് മെഡൽ സ്വിച്ചസിന്റെ ലാലേട്ടനും മണി റോസും ഉള്ള അതിന്റെ 2 ഉണ്ടായിരുന്നു ഒരു 2 ബാക്ക് ഒരു സെറ്റും ഇപ്പോൾ ഒരു സെറ്റും ചെയ്തു പിന്നെ പെപ്സ് മാട്രസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്നസെന്റ് ആയിട്ട് വെച്ചിട്ട് ഓണം പരസ്യം ചെയ്യാൻ പറ്റി പിന്നെ ഒരു ദീപാവലി പരസ്യം ചെയ്തു അങ്ങനെ ഒരു 10-20 ആഡ്സ് മഞ്ജു മാമായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ മഞ്ജു ആയിട്ടൊരു മീറ്റിംഗ് സിനിമയിലേക്ക് നമുക്ക് താല്പര്യമില്ല താല്പര്യമുണ്ട് ഡെഫിനറ്റ്ലി താല്പര്യമുണ്ട് ആക്ടിങ് സൈഡ് താല്പര്യമുണ്ട് അല്ലാതെ ഡയറക്ഷൻ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഡയറക്ഷൻ ഇല്ല ഇപ്പം സ്ക്രിപ്റ്റിംഗ് സൈഡിൽ താല്പര്യമുണ്ട് പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 30-45 ആണ് അപ്പം ഏറ്റവും ചെറിയ പരസ്യം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വലിയ കാര്യം അപ്പോൾ അങ്ങനെ ചെറുത് ചെയ്തിട്ട് ഒരു 2.5 സിനിമ ചെയ്യാനുള്ള ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഓവർകം ചെയ്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്തായാലും ഞാൻ പറയട്ടെ ഈ 27 എപ്പോഴെങ്കിലും സിനിമ വിട്ടുപോകാനുള്ള കാര്യം എന്തായിരുന്നു അപ്പൊ മാറ്റി നിർത്താനുള്ള കാര്യം ഞാൻ 2nd തൊട്ട് 5th വരെ ആയിരുന്നു കൂടുതലും വർക്ക് വന്നത് 5th കഴിഞ്ഞപ്പം ചിരഞ്ജീവി സാറായിട്ടൊരു ഓഫർ വന്നിരുന്നു ആ സമയത്ത് 6 ആണ് അവർ ചോദിച്ചത് എന്നുവെച്ചാൽ സ്കൂള് മൊത്തം പോയി അപ്പോൾ എൻ്റെ പ്രശ്നം അതായിരുന്നു എനിക്ക് സ്കൂളിൽ തിരിച്ച് ചെല്ലുമ്പോൾ നോട്ട്സ് ഫുൾ മെസ്സ് ബ്ലാങ്ക് പേജ് മറിച്ച് വെച്ചൊരു ബുക്ക് തന്നെ മറിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അത് മാനേജ് ചെയ്യാനായിട്ട് അങ്ങനെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഓഫേഴ്സ് അപ്പോൾ നാച്ചുറലി ഓഫേഴ്സ് നിന്നു പിന്നെ സ്കൂൾ കഴിഞ്ഞ് ബോംബെയിലാണ് കോളേജ് ചെയ്തത് അവിടെ 2 വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് നമുക്ക് ഇവിടെയും മറ്റേ ന്യൂ ജനറേഷൻ വേവും എല്ലാം നടക്കുന്നത് അപ്പോഴാണ് എനിക്കും സിനിമകൾ കണ്ടു തുടങ്ങുന്നത് ആസ് എൻ ആർട്ട് ഫോം അതിനോടൊരു ഇഷ്ടം പാഷനൊക്കെ വരുന്നത് അപ്പോഴാണ് ഈ പറഞ്ഞ ഹോസ്റ്റൽ ലൈഫിലൊക്കെ ഒത്തിരി സിനിമകൾ കണ്ടു അതിനുശേഷം തോന്നി യെസ് ഇതിലേക്കൊന്ന് തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നി അങ്ങനെ ചെറിയ രീതിയിൽ പരസ്യങ്ങളിൽ അഭിനയിച്ചു ഒരു ഷോർട്ട് ഫിലിം ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്തു അത് അത്യാവശ്യം നല്ല ഒരു ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയി കുറച്ച് അവാർഡ്സും ഇന്റർ ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ പോയായിരുന്നു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് 2nd പഠിക്കുമ്പോൾ തന്നെ സിനിമയിൽ വന്നുകൊണ്ട് അന്ന് ഓർമ്മയുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു സെലിബ്രിറ്റി ഇമേജ് വരുന്നു ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോയത് എനിക്കൊന്ന് ആ സിനിമയുടെ ക്രൂവിൻ്റെയും സ്റ്റാഫിൻ്റെയും ഒക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നതും ഈ നേരത്തെ പറഞ്ഞ പോലെ TVയിൽ പലതവണ വന്നിട്ടുള്ള സിനിമ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയറാണ് അപ്പം ഞാൻ എനിക്കൊന്ന് 11th പഠിക്കുമ്പം സ്കൂളിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന ഒരു കുട്ടി ചോദിച്ചു 1 സിനിമയിൽ അഭിനയിച്ച പയ്യനല്ലേ അപ്പം ഞാൻ ലൈക്ക് ലിറ്ററലി ഞെട്ടിപ്പോയി ലൈക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളത് അപ്പം ആ സംഭവം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എല്ലാവരും സിനിമയിൽ അഭിനയിച്ച കുട്ടിയല്ലേ മമ്മൂട്ടിയുടെ മോനായിട്ട് അഭിനയിച്ച കുട്ടിയല്ലേ പല്ലില്ലാത്ത കുട്ടിയല്ലേ അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അങ്ങനെ അടിപൊളി എന്തായാലും ആ ചെറിയ ചെക്കനിൽ നിന്ന് ഇപ്പതാ ഇതുപോലെ മുതിർന്ന് വലിയ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളെ കണ്ട് സംസാരിക്കാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അതുപോലെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങളെ കണ്ടിട്ടാണ് ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് അതേ ആളിപ്പോൾ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് പറയുമ്പോൾ ഒരു അത്ഭുതമുണ്ട് എന്തായാലും ബിഗ് സ്ക്രീനിൽ നിങ്ങളുടെ വർക്ക്സ് ഇനിയും കാണാൻ സാധിക്കട്ടെ അന്ന് നമ്മളെ ചെറിയ പ്രായത്തിൽ ഞെട്ടിപ്പിച്ച പോലെ വലിയതായിട്ട് നമ്മളെ ഞെട്ടിക്കാൻ സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് AAC ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം.